വശപ്പശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ, അവളെയൊരു ജെന്റിൽമാൻ ഓട്ടമിടുന്നുണ്ടേ, ആളുകൾ കാണാതെ അവളെ പൊക്കാൻ പ്ലാനുണ്ടേ, ആരു വിളിച്ചാലും അവള് പോകാൻ റെഡിയുണ്ടേ, വശപ്പശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ, അവളെയൊരു എന്റെ ദൈവമേ ആരായി നിൽക്കുന്നത്? ഒന്ന് ലയിപ്പിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, യെസ്, എന്താ പട്ടിയുടെ കുട്ടിയുടെ പേര്? പെട്രീഷ്യ. പെട്ടി ഓട്ടോറിഷ്യോ? നോ നോ, പെട്രീഷ്യ. എന്താ കുട്ടിയുടെ അമ്മയുടെ പേര്? പെറ്റനീറ്റോ. അവരിതുവരെ പെറ്റണീറ്റില്ലേ. എന്ത് ചേട്ടന്റെ പേര്? R-E-M-O. അറിയുമോ? അറിയില്ല. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. മൈ നെയിം ഈസ് പീറ്റർ. ഞാൻ ഇതിനു മുമ്പ് കുട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുട്ടിയുടെ തുണിയില്ലാത്തൊരു ഫോട്ടോ ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ. അയ്യോ, അത് കമ്പ്യൂട്ടർ തട്ടിപ്പല്ലേ. ഈ തലവട്ടി കേട്ടില്ലേ, തുണിയില്ലാത്ത ശരീരം മാത്രമേ എന്റേതുള്ളൂ, തല വേറെ ആളുടേതാ. എടി കൊച്ചേ, പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ, എടി പെണ്ണേ, അഴിഞ്ഞടി നീ നടക്കാൻ നോക്കല്ല കല്ലി കൊച്ചു കല്ലി. പഠിക്കാൻ വിട്ട പെണ്ണാണ്, കൊഴുത്തുരുണ്ട ഫിഗറാണ്, വെള്ളി വെള്ളത്ത കളറാണ്, ചവറ് പോലെ ലവറാണ്, ലവർ തന്ന വയറാണ്, ആ വയറിൽ നിന്ന് കൊതിയാണ്. പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ. പണമുള്ളവൻ പുട്ടു തിന്നുമ്പോൾ പണമില്ലാത്തവനോ പൊടി വാരി വിഴുങ്ങുന്നു. ഭർത്താവേ, ഇവൻ എന്ത് വൃത്തികേടുകളാണ് ഈ കാണിക്കുന്നത്? എടി കൊച്ചേ, നാൻസി നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ ഈ വെള്ളം ഏറ്റിട്ടോണ്ട് വരരുത്. ഞാൻ നാൻസി അല്ല, ഒരു വികാരിയാണ്. അച്ഛനായിരുന്നു എന്റെ പൊന്നച്ചോ. അച്ഛൻ ഈ പറഞ്ഞ വികാരം എനിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞു നടക്കാറില്ല. ഞാൻ വികാരിയാണ്, ഞാൻ വികാരിയാണ്. അല്ല പിന്നെ കർത്താവേ, നീ എന്താണ് കയ്യിൽ കൂടയുന്നത്? അച്ഛോ, ഇതാണ് ഹാൻസ്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നീ മേലിൽ വെക്കരുത്. വക്കേ, കണ്ടോ അവൻ കുടഞ്ഞു കളയുകയാണ്. നന്നനോ, എന്താണ് നീ കാണിക്കുന്നത്? മേലിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ട് ചുണ്ടിന്റെ ഇടയിലേക്ക് തിരികെയല്ലോ. എന്റെ പൊന്നച്ചോ, അച്ഛനല്ലേ പറഞ്ഞത് ഹാൻസ് മേലിൽ വെക്കരുതെന്ന്? താഴെ വെക്കുന്നോണ്ട് എന്താ അച്ഛോ കുഴപ്പം? എടാ സത്താന്റെ കുഞ്ഞാടെ, നീ എന്തിനാണ് ഇങ്ങനെ തരം താന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്? അച്ഛോ, കഞ്ചാവ് പീടിക്കും ചരസിനും എല്ലാം എന്തൊരു വിലയപ്പാ, വാങ്ങണ സമയം പോലീസ് പൊക്കിയാൽ അത് ഒരു ഗണിയപ്പാ, പാൻപരാഗും ചമ്പും തിന്നു ത്രില്ലായില്ലപ്പാ, ചെടുക്കണം കയ്യിലിട്ട് തീരുമാനം. നൈസ്, ഒന്ന് പൊടയണം, ചുണ്ട് വലിക്കണം, ചുണ്ടിന്റെ അടിയിൽ തിരുകണം. ബ്യൂട്ടിഫുൾ ഫാദർ, ഇതൊക്കെ പറഞ്ഞാലും പുകയില ആരോഗ്യത്തിന് ഹാനികരം. ഷൂട്ടിംഗ് പാർട്ടിയുടെ വണ്ടിയാണല്ലോ വരുന്നത്. ഹാൻസ് മാറ്റി വെച്ചിട്ടൊരു ചാൻസ് ചോദിച്ചു നോക്കാം. സാർ, നിങ്ങളാണോ ഈ സിനിമയുടെയൊക്കെ ആള്? അതെ, ഞാനാ ഈ സിനിമയുടെ ആള്. ആട്ടെ, നിങ്ങളാരാ? ഞാനാണ് ഈ അഭിനയത്തിന്റെയൊക്കെ ആള്. ഇതിനു മുമ്പ് താൻ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. എടോ, ഈ പടത്തിന് പാട്ടിനും ഡാൻസിനും ഒക്കെ പ്രാധാന്യമുള്ളതാ. ഇതിൽ അഭിനയിക്കാൻ തനിക്ക് എന്താണോ യോഗ്യത. സാറേ, മേരാ സ്റ്റെപ്പ് നോക്ക്, കണ്ടോ മമ്മൂട്ടിന്റെ കൂട്ടാ, പാന്റിൽ മോഡൽ നോക്ക്, പണ്ടത്തെ ബെൽ ബോട്ടൻ കട്ടാ, ഈ വൃത്തി കെട്ട ബോട്ടൻ ഊരി സോപ്പിലിട്ടാൽ ചളിയാ. താൻ എങ്ങനെയൊക്കെ തലയും കുത്തി മറിഞ്ഞാലും ശരി, ഞങ്ങൾക്ക് വേണ്ടത് ഒരു നായികയാണ്. നായിക ഉണ്ടല്ലോ, എന്റെ ഭാര്യ ജാനു. തന്റേതല്ലേ ഭാര്യ? ഒരു പുതുമുഖത്തെ വെച്ച് പരീക്ഷണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. എന്റെ പൊന്നു സാറേ, അവൾ പുതുമുഖമല്ല. ഇതിനോടകം എത്രയെത്ര സിനിമകളിൽ അവൾ അഭിനയിച്ചു കഴിഞ്ഞു. അവൾ ആരാ? സാർ അവളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. സിൻപടങ്ങളിൽ വൃത്തമാണ്ടിടും എന്റെ ഭാര്യ ജാനു, നല്ല സിൻപടങ്ങളിൽ വൃത്തമാണ്ടിടും എന്റെ ഭാര്യ ജാനു,
അവളൊരു തറവാടി എന്ന നടിക്കുന്നതോ തറയായി സെക്സിയായി സിൻപടങ്ങളിൽ നൃത്തമാട്ടിടും എന്റെ എന്റെ പൊന്ന് സാറേ ഷൂട്ടിംഗ് നടക്കില്ല. എന്താണോ എന്ത് പറ്റി? നായികക്ക് കൊടുത്ത ജ്യൂസിൽ ഒരു അല്പം മധുരം കൂടി പോയി എന്ന് പറഞ്ഞ് നായിക പ്രൊഡ്യൂസറുടെ മൂക്കും കടിച്ചു പറഞ്ഞിട്ട് ഇതേ ലൊക്കേഷൻ വീട്ടിൽ പോയി. എന്റെ ഗണപതി ഭഗവതി, ഭഗവാനെ, ഞാൻ എത്രയോ താരങ്ങളെ വെച്ച് പടം എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ താരങ്ങളുടെയൊക്കെ ഒരു ജാടയെ. പണ്ടത്തെ താരങ്ങളാണ് താരം. വന്നാൽ വന്നെന്നുണ്ട്, നിന്നാ നിന്നെന്നുണ്ട്. ആ അതൊക്കെ മലയാള സിനിമയുടെ സുവർണ കാലം. പണ്ട് മലയാള പടമോടാൻ ജയൻമതി, ജയന്റെ ഒരു കയ്യിൽ പുലിയുണ്ടേ അതു മതി. അന്ന് സിനിമ പോസ്റ്ററിനുള്ളിൽ പെരും പാമ്പും മുതലയുമായി ജയൻ മസിലു പിടിക്കണ കണ്ടാൽ ജനം കൂടുന്ന കാലമതാ. ചുമ്മാ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്നൊരു ജയനെ മറക്കുമോ? പണ്ട് മലയാള പടമോടാൻ ജയൻമതി. എന്താ പരിപാടി? അതെ, സിനിമ ഷൂട്ടിങ്ങാ. സിനിമ ഷൂട്ടിങ്ങാ? ഈ പടത്തിൽ മമ്മൂട്ടി ഉണ്ടോ? മമ്മൂട്ടി ഇല്ലല്ലോ. മമ്മൂക്ക ഇല്ലാത്ത സിനിമയോ? ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആരാ? ഞങ്ങളാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാർ. ഹലോ, എന്താ പ്രശ്നം? അതെ, ഞങ്ങൾ സിനിമ ഷൂട്ടിംഗ് ആരാ. ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ ചേട്ടൻ വന്ന് പറയുന്നു ഇവിടെ ഷൂട്ടിംഗ് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന്. ആ അത്രക്കായോ? നിങ്ങൾ ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തോ? ആട്ടെ, ലാലേട്ടനല്ലേ ഹീറോ? ഏ അല്ല, ഏ ലാലേട്ടനല്ലേ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരാ. ലാലേട്ടനില്ലാത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടെ. ആഹാ, മമ്മൂട്ടി ഇല്ലാത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ലാലേട്ടനില്ലാത്ത പടം ഷൂട്ട് ചെയ്യാൻ ഞങ്ങളും സമ്മതിക്കില്ല. ആഹാ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ വെറും മമ്മൂട്ടിയല്ല, ഭരത് മമ്മൂട്ടിയാ. എടാ, മോഹൻലാലും ഭരത് മോഹൻലാലാണ്. മലയാള സിനിമയുടെ വലിയേട്ടൻ മമ്മൂട്ടിയാണാ. മലയാള സിനിമയുടെ ബാലേട്ടനാണാ ലാലേട്ടൻ. ഇന്ദ്രപ്രസ്ഥമാണ് മമ്മൂട്ടി, വാനപ്രസ്ഥമാണ് മോഹൻലാല്, ദി കിങ് ആണ് മമ്മൂട്ടി, ദി പ്രിൻസ് ആണ് ലാലേട്ടൻ, രാക്ഷസ രാജാവാണ് മമ്മൂട്ടി, രാവണ പ്രഭുവാണ് ലാലേട്ടൻ, സൂര്യ മാനസമാണ്, സൂര്യ ഗായത്രിയാണ്, മമ്മൂട്ടി സ്നേഹമുള്ള സിംഹമാണ്, നരസിംഹമാണ് ലാലേട്ടൻ. ഓ, നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലാൻ വരട്ടെ. നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മലയാള സിനിമയുടെ ആ താര രാജാക്കന്മാർ തന്നെ ദാ വരുന്നു. അയ്യോ, ഞാനോ? സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന മത്സരങ്ങളോ വിദ്വേഷങ്ങളോ ഞങ്ങളുടെ ഇടയിലില്ല അല്ലേ ലാലേ? അതെ, ഈ മമ്മൂക്ക ഇല്ലാതെ എനിക്കെന്താ ആഘോഷം? സത്യത്തിൽ ഞങ്ങളല്ല താരങ്ങൾ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഈരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണ് താരങ്ങൾ. അതെ, നിങ്ങൾ തന്നെയാണ് താരങ്ങൾ. ഒന്ന് നിർത്തുന്നുണ്ടോ? ആരത്? ഒരു താരങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളും ഞങ്ങളും ഒന്നുമല്ല താരങ്ങൾ. ഞങ്ങളുടെ നാടിയും ഞരമ്പും ആശയും ആവേശവും ഹൃദയത്തുടിപ്പുമായ ആ താരവിടെ ഉണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലായിരുന്നു. ആരാണ് താരം? ഞങ്ങളുടെ തുമ്പിമോള്. തുമ്പിമോളോ? ആ, ഞങ്ങളുടെ കിന്നാര തുമ്പി. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞു. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. നീ ഇല്ലാത്ത കീസിൽ ആള് കുറഞ്ഞു. കാതറയാം നീ എവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാരേ, മധുരം വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി, നീ മധുരം വരാത്തതെന്തേ. ായിട്ടും മുതലാളിക്കൊരു മാറ്റവും ഇല്ല.
ഇവിടുത്തെ ഉപ്പും മല്ലിയും മുളകും പഞ്ചാരൊക്കെ കട്ടെന്ന് പറഞ്ഞ എന്നോട് ഇത് വേണ്ടായിരുന്നു മുതലാളി. മുതലാളി, കൊച്ചമ്മ ഇവിടെ ഇല്ല. ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. തിങ്കളാഴ്ച നോയമ്പൊന്ന് മുടക്കും ഞാൻ. മുതലാളി, തിരുവിൽവാമലയിൽ നേപ്പിച്ചു കൊണ്ടുവരും ഇളനീർ കുടം നിന്റെ തലക്കടിച്ച് ഉടയ്ക്കും ഞാൻ. സുഭദ്ര, ഞാൻ വേണ്ട. നിങ്ങൾ ഒരാളാണോ ഭാര്യ ഇല്ലാത്ത നേരം നോക്കി വേലക്കാരിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് കരുതിയ ഞാനാണ് വിട്ടി? കൊച്ചമ്മേ, സുഭദ്ര, ഞാൻ നിങ്ങൾ ഒന്നും പറയണ്ട. ഈ വേലക്കാരി കുളിക്കുമ്പോൾ നിങ്ങൾ ഉളിഞ്ഞു നോക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി, എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ നിന്നെ തല്ലും തൊല്ലും തെല്ലും. ഇനി മുതൽ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ട് വേണം കുളിക്കാൻ. എന്തിന്? ഞാൻ ഉളിഞ്ഞു നോക്കിയെന്നുള്ള പരാതി ഈ തറവാട്ടിൽ ഇനി മുഴങ്ങിക്കേൽക്കരുത്. ഇതൊക്കെ കാണാണ്ടിരിക്കാൻ എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തരാമോ? ശരി, നീ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ട. അയ്യോ അയ്യോ, വിട മനുഷ്യ, ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് കാര്യമാക്കിയല്ലേ? ഈ അപമാനം സഹിച്ച് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. നിന്റെ കൈ കൊണ്ട് ഞാൻ ചാകണ്ടെങ്കിൽ നീ കയറിപ്പോടി ഞാനകത്ത്. നിങ്ങൾ അതിര് കിടക്കുന്നു. നീ അതിരളന്ന് കുറ്റിയടിക്ക്. ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ നിങ്ങൾക്ക് കുലം കുത്തി ഒഴുകുന്ന കാട്ടാറിലേക്ക് ചാടി ചത്തൂടെ. സുഭദ്ര, അങ്ങനെ പറത്ത് നീ തളുങ്കുകീഷ സാഗരം ശാന്തമാകുമോ? ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോടൊരു ചോദ്യം. ഈ പാട്ടുരംഗത്ത് ഞങ്ങളുടെ ലൈറ്റ് വർക്കർ ശശാങ്കൻ വലിച്ച ബീഡിയുടെ പേരെന്ത്? ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് എസ്എംഎസ് ചെയ്യുക. ഞങ്ങളുടെ ഫോർമാറ്റ് ISRO സ്പേസ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇവിടെ ആരുമില്ലേ? ഓ, അമ്മാവനുണ്ടെന്ന് മനസ്സിലായി. ഈ നശിച്ച പട്ടി ഇതുവരെ ചാത്തട്ടല്ലോ. പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് MBBS പഠിക്കാൻ പോയ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി IAS കരസ്ഥമാക്കി ഒരു പോലീസ് ഓഫീസറായി തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ സബ്ഇൻസ് SIRD. അപ്പച്ചേട്ടനല്ലടി, നിന്റെ പഴയ രഘുവേട്ടൻ. രഘുവേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് പുഴയോരത്തെ പൊഴിമണ്ണിൽ തലയും കുത്തി മറിഞ്ഞിരുന്ന നമ്മുടെ ബാല്യകാലം. നീ എന്താ ആലോചിക്കുന്നത്? ഇതൊക്കെ എന്നാന്നാ? ദേവുട്ടി, കുഞ്ഞുനാളിൽ അമ്പിളി അമ്മാവനെ കാണണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ച് കരയുമ്പോ അയൽവക്കത്തെ അമ്പിളിയുടെ അമ്മാവനെ ഞാൻ നിനക്ക് കാണിച്ചു തന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്റെ രഘുവേട്ടാ ദേവുട്ടി. ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം. ഈ പാട്ടുരംഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ തങ്കപ്പൻ അടിച്ച ബ്രാൻഡിയുടെ പേരെന്ത്? ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. ഞങ്ങളുടെ ഫോർമാറ്റ് ISRO സ്പേസ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ദേവുട്ടി, നീ വിളിച്ചാൽ എന്നോടൊപ്പം ഈ വീട് ഇറങ്ങി വരണം. എവിടേക്ക്? ചെറുതാണെങ്കിൽ ഒരേക്കർ പുരയിടത്തിൽ എനിക്കുണ്ടൊരു വീട്. അത് വീടോ കൊട്ടാരമോ? വീടുമല്ല, കൊട്ടാരവുമല്ല. പിന്നെ ലക്ഷം വീട് കോളനി. നമ്മുടെ വിവാഹത്തിന് എന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ അച്ഛനെ കൊന്നു ഞാൻ കായലിൽ കെട്ടി താഴ്ത്തും. കൊല്ലരുത്, ദൈവമാണ് എന്റെ അച്ഛൻ. ഹാ, നിർത്തടി.
ദൈവമല്ലടി, ഞാനാ നിന്റെ അച്ഛൻ, ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. അമ്മാവാ അമ്മാവല്ലടാ ആട്ടമാവാ കടകടപുറത്ത് ദേവൂട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നു. നടക്കില്ല, നടക്കണമെന്നില്ല, ഞാൻ എടുത്തോണ്ട് പോക്കോളാം. രഘുവേട്ടിനെ കണ്ട അന്ന് മുതൽ എന്റെ മനസ്സിൽ മോഹം നാമ്പെടുത്തതാണ്. എനിക്ക് നാമ്പെടുത്തിട്ടില്ല. നിങ്ങളുടെ നാമ്പും കൂമ്പും ഞാൻ എടുക്കും. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അക്ഷരത്തെറ്റ് വരുവടാ. കാള വാല് പൊക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? ആ ചാണകം എടുത്ത് ചെടിച്ചട്ടി കിടാൻ. നിന്റെയൊക്കെ ആട്ടിൻ സൂപ്പും കേട്ട്, ആട്ടിൻ സൂപ്പോ? അല്ല, ആട്ടും തുപ്പും കേട്ട് കഴിയാൻ എനിക്കാകില്ലെന്ന്. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ ഇനിയും തിരിച്ചു വരും. എന്തിന്? ഈ പിടിവലിക്കിടയിൽ കളഞ്ഞു പോയ എന്റെ കാര്യാ വേണ്ടി തപ്പിയെടുക്കാൻ. എന്താണ് ശങ്കര? മുതലാളി നമ്മുടെ മൂവാണ്ടമ്മാവിൽ മണ്ടമ്മാവിൽ മൂവാണ്ടമ്മാവിൽ മണ്ടമ്മാവിൽ തൂങ്ങിയാടുന്ന ശവം സൊറാറുടെ ശവമാണെന്ന് തിരിച്ചറിഞ്ഞോടാ. കാക്കയുടെയാണോ പ്രാവിന്റെയാണോ എന്നൊരു സംശയം. കടക്കടാപടി പട്ടിക്ക് പുറത്ത്. ഓടാ പോ. അച്ഛാ, ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. ആരെ പിരിച്ചാലും നിങ്ങളെ അച്ഛൻ പിരിക്കില്ല മക്കളെ. അച്ഛാ, നിങ്ങളെ പിരിക്കാൻ എന്റെ കയ്യിൽ രസീത് കുറ്റിയില്ല മോളെ. ശാന്തി ഇല്ലാത്ത ജീവിതം എനിക്ക് മടുത്തു. ശാന്തി എവിടെയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഏതമ്പലത്തിലെ ശാന്തി അടി? അച്ഛാ മോളെ, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൺകുന്നം വർക്കിട. അങ്ങനെ അടി ഞാൻ നിന്നെ വളർത്തിയത്? അച്ഛാ മോള. മോളയോ? അല്ല മോളെ. എന്താ ഇവിടെ? നീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു? അരി കഴുകി അടുപ്പിലിടുകയായിരുന്നു. ചുമ്മാതല്ല ഞാൻ മാസാമാസം വാങ്ങിക്കൊണ്ടുവരുന്ന അരിയൊക്കെ തീരുന്നത്. എല്ലാം കഴുകി അടുപ്പിലോട്ടല്ലേ ഇടുന്നത്. വേണ്ട, ഗോപിക്കണ്ട്. ഓഹോ, ഇന്നാണല്ലേ ഗോപിയുടെ ആണ്ട്. ആട്ടെ, ഇന്നെന്താ അത്താഴത്തിന് കഴിക്കാൻ? വിഷം. നീ കഴിച്ചു കിടന്നോ. എനിക്ക് തീരെ വിശപ്പില്ല. നമ്മുടെ ദേവിക കുഞ്ഞ് അടുക്കളയിൽ ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് തീർന്നു പോയി മുതലാളി. കടക്കടാപടി പട്ടിക്ക് പുറത്ത്. പോടാ പോ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ദേ, നമ്മുടെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് വരുന്നു. ആ ദേവൂട്ടി ഇല്ലേ ഇവിടെ? മോളെ, ദേ സാറ് വന്നിരിക്കുന്നു. ഹായ് സാറ്, വന്നോ. വാ സാറേ. ആ പിന്നെ ഒരു കാര്യം, നാളെയാണ് കുട്ടിയുടെ പരീക്ഷ. അതുകൊണ്ട് ഞാൻ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കിടന്ന് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്. അത് കുട്ടിയുടെ പഠിത്തത്തെ സാരമായി ബാധിക്കും. വാ സാറേ, നമുക്ക് അകത്ത് പോയിരുന്ന് പഠിക്കാം. എന്റെ മോൾ പഠിക്കാൻ മിടുക്കിയാ. ഇവിടെ ആരും ആരാത്? ഈ പട്ടി കടിക്കോ? ഏ, ആ പട്ടി കടിക്കത്തില്ല. അതിന്റെ അപ്പുറത്ത് നല്ലോണം കടിക്കുന്ന ഒരു പട്ടി കിടപ്പുണ്ട്. അതിലൂടെ ഇങ്ങ് പോരെ. ഇത് സുഭദ്രയുടെ വീട് തന്നെ. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? എന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച എന്റെ സാറാ. സാറാകെ എങ്ങ് വയസ്സായി. വാ സാറേ. എന്റെ ഉള്ളിലെ ഭാര്യ ഒന്ന് ഇറക്കി വെക്കാൻ ഒരിടം വേണം. ആ മനസ്സിലായി മനസ്സിലായി. ദേ അപ്പുറത്താ കക്കൂസ്, അങ്ങോട്ട് പോയാട്ടെ. സാറ് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലേ സുഭദ്രേ. ആ സുഭദ്രേ, നീ സാറിനെ അകത്ത് കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്ക്. വാ സാറേ. നീ തിരിച്ചെത്തിയല്ലേ? തിരിച്ചെത്താനുള്ളതല്ല, കത്തിച്ചു വെക്കാനുള്ളതാണ്. അനങ്ങി പോകരുത്. അനങ്ങാതെ എങ്ങനെയാണ് പോകുന്നത്? ഉത്തരം പറയുന്നോടാ. അറയ്ക്ക് ഉത്തരം തന്നെയാ പറഞ്ഞത്. അരി തിന്നതും പോരാ, ആസാരിച്ചേ കടിച്ചാൻ പോരാ. പിന്നെയും നായ്ക്ക് മുറുക്കു മുറുക്കോ. മുറുക്കു മുറുക്കോ? അല്ല, മുറുമുറുപ്പോ. എനിക്ക് ദേവൂട്ടിയെ കാണണം. കാണാൻ പറ്റില്ല. കാണണമെന്നല്ലേ പറഞ്ഞത്? അവൾക്ക് എക്സാം ആണ്. അവളകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഓടാ പുറത്ത്. നാശങ്ങൾ. ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങളോടല്ലേ പറഞ്ഞത് അകത്ത് മാന്യമായി ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് ബഹളം വെക്കരുതെന്ന്. ദേ സാറേ, എന്റെ ചുരിദാർ ഇങ്ങ് തന്നാൽ സാറിന്റെ ജുബ്ബി അങ്ങ് തരാമായിരുന്നു. മഹാഭാവി, നിന്നെ ഇന്ന് ഞാൻ. എന്താ കുട്ടികളെ അവിടെ ഒരു ബഹളം? ദേ ഇത് നോക്ക് മാഷെ, മകളെ പഠിപ്പിക്കുന്ന സാറാണെന്ന് കരുതി ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇയാള് കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ? കുട്ടികളല്ലേ വീട്ടുകളാ? ക്ലബിന്റെ വളരെ വിജയകരമായ വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മേന്മേറിയ ഇനം എന്ന് പറയുന്നത് കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ
കഥാപ്രസംഗത്തിന് ഒന്നാം സ്ഥാനം നേടിയ ചിഞ്ചുമോൾ ഇവിടെ അച്ഛനുമായി വന്നിട്ടുണ്ട്. ചിഞ്ചുമോളുടെ ഒരു നല്ലൊരു പ്രകടനം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഞങ്ങൾ കൃതാർത്ഥനാണ്. ഞങ്ങൾ അച്ഛാ വരൂ വരൂ. നമസ്കാരം നമസ്കാരം. വരൂ. ചിഞ്ചുമോളുടെ അച്ഛനല്ലേ? ചിഞ്ചുമോളുടെ അച്ഛൻ. മോള തയേടിലാണ്, ക്ഷീണമാണ്. ക്ഷീണമാണോ? വരുന്ന വഴിക്ക് മൂന്നാലഞ്ച് സ്റ്റേജ് ഉണ്ടായിരുന്നു. മൂന്നാല് സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നോ? അല്ല, പരിപാടിയല്ല, മൂന്നാലഞ്ച് സ്റ്റേജില് കഥാപ്രസംഗവും നാടകവും ബാലയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ക്ഷീണമാണ്. മോളെ മോളെ വാ. നല്ല സുന്ദരി കുട്ടിയാണ്. അതെ, എന്റെ മോള് നന്നായിട്ട് നുണ പറയും. കഥ പറയും, കഥ പറയും. എല്ലാരും പിടിക്കണോ? അങ്ങനെയൊന്നും പറയല്ല. ഈശ്വര പ്രാർത്ഥന പാടുംഅമ്മിലി ഒക്കെ നമുക്ക് പിന്നെ ആവാം. അതെ, വേറൊരു സ്വകാര്യം പറയട്ടെ, ഇവിടെ ഇവിടെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് മോള് ക്രിസ്ത്യാനി പാട്ട് പാട്. അച്ഛൻ പറഞ്ഞുതരാ, അച്ഛൻ പറഞ്ഞുതരാ. മോള് അതിനൊരു പണിയതാ, ഈ അയ്യപ്പന്റെ സ്ഥാനത്ത് യേശുനങ്ങടി ചേർത്ത് അങ്ങനെ അല്ലല്ലേ, അയ്യോ എന്തെന്നാണ് ചേട്ടാ ഇത്? വേണ്ട മോള് പറ അങ്കിളല്ലേ പറഞ്ഞ. അങ്കിള് ഇഞ്ചി മിട്ടായി വെച്ചാ മോള് പറ. എന്റെ മോളായത് കൊണ്ട് പറയല്ലേ. അതെന്താണ് വീട് വഴിയിലാണ്? മോളെ സമയവും മോളെ കഥ പറ. അങ്ങള് മിഠായി വെച്ചാന്ന് പറഞ്ഞില്ലേ? എന്താ
മോളെ ദരിദ്രൻ അച്ഛൻ പിന്നെ ചോദിക്കാം. കിട്ടിയ സന്തോഷായി. മോളിന് കഥ പറ വീട്ടിൽ ഒരു ദിവസം പട്ടിണി വന്നപ്പോൾ ദരിദ്രനായി വിറക് വെട്ടി കാട്ടിലോട്ട് വേർക്ക് വേട്ടനായിട്ട് പോയി. വേർക്ക് വെട്ടിൽ പോയപ്പോൾ ഒരു പുഴയുടെ കരയിലുള്ള ഒരു വലിയ മരത്തിൽ വേർക്ക് വെട്ടി വേർക്ക് വെട്ടി തുടങ്ങി. വിറക് വെട്ടി വിറക് വെട്ടി വിറക് വെട്ടി വിറക് വെട്ടി വെട്ടി വിറക് വെട്ടി വിറക് വെട്ടി വെട്ടി വിറക് വെട്ടി വിറക് വെട്ടി 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 വിറക് വെട്ടി അര മണിക്കൂർ നേരം വിറക് വെട്ടി വിറക് വെട്ടിയപ്പോൾ വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന നടുവില് ഡാ നടുവില് കോടാലി എടി കോലാടി അല്ല കോടാടി കോലാടി അപ്പോൾ തന്നെ വിറക് വെട്ടി പറഞ്ഞു, ഈശ്വര എന്റെ വീട് പട്ടിണിയാണല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ജലത്തിൽ നിന്നും ഒരു ജലദേവത ഒരു സ്വർണത്തിന്റെ ഒരു സാധനമായിട്ട് പൊങ്ങി ഇതാണ് വിറക് വെട്ടിയുടെ സാധനം എന്ന് ചോദിച്ചപ്പോ വിറക് വെട്ടി പറഞ്ഞു അതല്ല എന്റെ സാധനം. അപ്പോൾ തന്നെ ജലദേവത മുങ്ങിപ്പോയി, മുങ്ങിപ്പോട്ട് ഒരു വെള്ളിയുടെ ഒരു സാധനമായിട്ട് പൊങ്ങി വന്നു ഇതാണ് വിറക് വെട്ടിയുടെ സാധനം എന്ന് ചോദിച്ചു. അവൻ വിറക് വെട്ടി പറഞ്ഞു അതുമല്ല എന്റെ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ജലദേവത മുങ്ങിപ്പോട്ട് ഒരു ഇരുമ്പിന്റെ ഒരു വലിയ സാധനമായിട്ട് പൊങ്ങി ഇതാണ് വിറക് വെട്ടിയുടെ സാധനം എന്ന് ചോദിച്ചു. പള്ളിയായിട്ടൊരു അച്ഛനെ കാണാനും കൂടി അച്ഛോ അച്ഛാ ഈശോ വിശേഷിക്കട്ടെ. അച്ഛാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടി, അപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എങ്ങനെയാണല്ലോ മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ ഇട്ടാലും പറയാം വേളാണ് പോയി പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് യൂണിറ്റ് മീറ്റിംഗ് അച്ഛൻ പോയി പറഞ്ഞിട്ട് ഇത് എന്താണ് ചോദിച്ചത്? എനിക്കൊരു ഗ്യാപ്പ് ഒരു സ്തുതി പറയാനായിട്ട് ഇതിനിടയ്ക്ക് നീ കിടന്ന് അലറിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ സ്തുതി പറയും? എപ്പോഴും എന്നും എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് സ്തുതി ആയിരിക്കും. പെണ്ണുങ്ങൾ പോകുന്ന വഴിയിലാണോ മഥായി എന്നെ തോക്കി നിൽക്കുന്നത്? വന്നതിന് ശേഷം അമേരിക്ക പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ഒരു വണ്ടി മേടിച്ചായിരുന്നു അച്ഛോ, വണ്ടി നന്നായിട്ട് വണ്ടി മേടിക്കണം, മേടിച്ചു കഴിഞ്ഞിട്ട് ഓടിക്കണം, നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം നന്നായിട്ട് ഓടിച്ച് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് നന്നായിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. ദൈവഗുരു കൊണ്ട് എനിക്ക് വണ്ടി മേടിക്കാൻ പറ്റി. അപ്പൊ അച്ഛൻ വെഞ്ചരിച്ച് തന്നെ വെഞ്ചരിച്ച് തരാം, വണ്ടി ഒന്ന് വെഞ്ചരിക്കണം. പക്ഷെ വെഞ്ചരിക്കുന്ന സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് മധായി, മാറ്റിയ മൊത്തത്തിൽ സ്റ്റൈൽ മാറ്റി. അതൊക്കെ ആര് പറഞ്ഞു തരും? അതായത് ബുക്ക് നോക്കിയാണ് അച്ഛൻ വെഞ്ചരിക്കണം. ഓരോ ചാർജ് പ്രത്യേകം ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളായത് ബുക്ക് അച്ഛൻ എന്നോട് പറയാൻ പറഞ്ഞില്ല. എന്നെ പറയൂ മധായി. അച്ഛാ ഒന്നല്ല ഈ അച്ഛൻ പറയാം, ഈ കപ്പാരി പറ ഞാൻ പറയാം. അതായത് ഒരു വെഞ്ചരിപ്പിന് 501 രൂപയാണ് ചാർജ്, രജിസ്ട്രേഷൻ അച്ഛന്റെ ചാർജ് 501 വേറെ, പിന്നെ എന്റെയും കുട്ടി മൊത്തം 2000 രൂപ. ഒരു വണ്ടി വെഞ്ചരിക്കുന്ന 2000 രൂപ അത്രേ ഉള്ളു, വളരെ കുറവാ. ഓ അത് ശരി, എന്തെങ്കിലും ആരാണ് കൂടുതൽ ചാർജ് ഈടാക്കുന്നത്? ആയിക്കോട്ടെ, ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളുടെ ഒരു ബുക്ക്, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളുടെ ഒരു ബുക്ക്, വാഹനമാണല്ല വാഹനങ്ങളുടെ ഒരു ബുക്ക്. ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെഞ്ചരിക്കുന്നത്. അപ്പോ എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി ആണ്. ആയിക്കോട്ടെ, അപ്പൊ വെഞ്ചരി ചെയ്യാൻ തരാം. അപ്പോ കഥാവിന് ദാസൻ ശ്രീ വാവു ആന്റണീയ ഉൽഘോഷാമരുടെ താഴ്വര നടന്നു നീങ്ങുന്ന സമയത്തെങ്കിൽ സതാന്തരൻ സന്തതി ഗൗതമിയോട് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്?
മഥായിയുടെ 28 നോക്കാനാ. എന്ത് അച്ഛൻ ഈ പറയണത്? നീ ഉദ്ദേശിച്ച 28 അല്ല മഥായി, മഥായിയുടെ 28 അധ്യായം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. കടലക്കര പോണരിയ കണ്ണപ്പണിന്റെ പോണരിയ, നിങ്ങൾ പോയി വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ, അല്ലെ നിങ്ങൾ റിട്ടേൺ അടിക്കുമ്പോൾ, അല്ലെ നിങ്ങൾ തിരുമി വരും പോത് പോത് എന്ത് കൊണ്ടുവരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരിഞ്ഞു വരുമ്പോ ഒരു ശിവാസിന്റെ റീകൾ ഒരു ഫുൾ കോപ്പി കൊണ്ടുവരും. ദൈവം തുറന്ന ചുമ്മാ പ്രലോഭിപ്പിക്കാനാർക്കാം. അല്ല അച്ഛൻ പറഞ്ഞ വണ്ടി ഒന്ന് വെഞ്ചി, അല്ല പറഞ്ഞോളൂ അച്ഛൻ, ഈ കടലക്കര പോണരെ കാലം വരുന്ന ചെമ്മിലെ പാട്ട് പാടി കണ്ട് എന്റെ വണ്ടി ഒന്ന് വെഞ്ചിരിച്ചു. അപ്പൊ നമുക്ക് വെഞ്ചിരിപ്പിലേക്ക് കടക്കാം. മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണേ, എല്ലാം അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് നടന്നേക്കണത്. കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചു അവന്റെ തിരുസനയിൽ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുള്ളൂ. മഥായി മഥായി മണി മഥായി മഥായി എന്നാ മഥായി ഒരു മിഠായി എനിക്ക് വേണ്ട, മിഠായി വേണ്ട, വേണ്ട വേണ്ട വേണ്ട. ആയിക്കോട്ടെ. ഈ വണ്ടിക്ക ഈ വണ്ടിക്ക 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 കൂപ്പി പിടിക്കുക. ഈ വണ്ടിക്ക വണ്ടിക്ക പെട്രോൾ ടാങ്ക് നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ നന്നായിട്ട് ഇത് കറങ്ങി തിരിഞ്ഞ് നടക്കണമേ കഥാവിനോട് പ്രാർത്ഥിക്കുന്നു. വെച്ചോ ഐശ്വര്യമായിട്ട് വെച്ചോ, ഐശ്വര്യമായിട്ട് ഇത് വെച്ചേ, എണ്ണി വെച്ചോ, എല്ലാം റെഡി ആയിക്കോണം കേട്ടോ. പൊക്കോട്ടെ, അതങ്ങോട്ട് കൊടുത്തു വിടണ്ട, നമ്മുടെ വെഞ്ചിരിപ്പ് പോക്കല്ലേ. പൊക്കോട്ടെ അച്ഛന. ആയിക്കോട്ടെ. മിഠായി മിഠായി വേണ്ട 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 വേണ്ട. ആയിക്കോട്ടെ, പൈസ എല്ലാം കപ്പ്യാരോട്ട് കൊടുത്ത് എല്ലാം വാങ്ങിക്കോ. എന്താ നോക്കി നയിക്കുന്നത്? ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ്, നമുക്ക് നല്ല സന്തോഷമായിട്ട്. എന്താ നിങ്ങൾ കുശു കുശാന്ന് പറയുന്നത്? ഇല്ല പറഞ്ഞാണ്. ആയിക്കോട്ടെ പൊക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആസ്വാദനത്തിന്റെ പുരുഷ ഇവിടെ വന്ന് നിൽക്കൂ. നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണ്, നമുക്കൊരു പാട്ട് പാടി ആയിക്കോട്ടെ. നാല് പാട്ട് കേട്ടോ, രസമായിരിക്കുന്നു. എന്താണ്? ഹലോ, ഓ പുരോഗമിച്ചു വെച്ചോ. ചൊവ്വാഴ്ച പറഞ്ഞ ഞാൻ ഓണത്തിന്റെ തിരക്ക. എന്റെ മൊബൈലിലും ഞായറാഴ്ച ഒന്ന് വിളിച്ചു നോക്ക്. ഈ നമ്പറിൽ വിളിക്കട്ട, അത് ഞാൻ ഉണ്ടാവൂല. ശനിയാഴ്ച എന്റെ ബില്ല് വരും. അതാണ് തിരക്കില്ല, ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പത്താക്കി പത്താക്കി എനിക്കും കോള് വരുന്നുണ്ടല്ലോ. ഇതാര് വിളിക്കുന്നത്? എന്റെ അതിലും വലിയ മൊബൈലാ. 300 രൂപ കൊടുത്തു കഴിഞ്ഞാ കിട്ടും. ഇത് ഇതട്ടാ, ഇത് എടുക്ക്, കോൾ എടുക്ക്. അല്ല അല്ല ജോസ്, എന്താ ജോസ്? ഫ്രാൻസിസിന്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ. 2 4 6 8 മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ഞാൻ എന്നെ ചെയ്യാൻ. ഫ്രണ്ട്സ് കിട്ടാത്ത നമ്പറിന്റെ ഫോൺ. താങ്ക് യു. ആയിക്കോട്ടെ. അപ്പൊ എന്താണ് കൂലി? കൂലി എത്ര നാള് കയറി വിട്ടു അവിടെ? 8 നാളെ കയറി വിട്ടു. 20 സെന്റ് കയറിയിട്ട് 8 നാളെ പാത്രത്തിൽ കണ്ടില്ലേ എല്ലാ തേങ്ങിന്റെയും കേര ദിനം പറഞ്ഞ് എഴുതി വെച്ചിട്ട് മണ്ടിയിലത്തെ തെങ്ങുകളെ പിന്നെ ഇറങ്ങുന്നതിന് 3 എണ്ണം തരുമല്ലോ. പിന്നെ 2 എണ്ണം അച്ഛൻ മനസ്സറിഞ്ഞ് തരണം. ആയിക്കോട്ടെ. 1 എണ്ണം എന്റെ വാക്കത്തി മോനയില് ഞാൻ എടുക്കും. സ്വഭാവം പിന്നെ അത് ഞാൻ തരയില്ല. തരത്തില്ലെന്ന് കർശനമായിട്ട് പറയുക. തരത്തില്ല. 11 നാള് ഖേരം ഇയാൾക്ക് കൊടുക്കണം. ഇട്ടത് 8 എണ്ണമാണ് ഇട്ടത്. അപ്പൊ കപ്പ്യാരൊരു കാര്യം, കപ്പ്യാരെ ഒരു 30 രൂപ ഷെൽഫ് തുറന്നിട്ട് ഒരു 30 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഒരു കടയിൽ ചെന്നിട്ട് ഒരു 3 നാള് ഖേരം മേടിച്ച് പുരുഷന്റെ വാടക ഇത് കൂലി കൊടുത്ത് വിടു കപ്പ്യാരെ. ഇങ്ങോട്ട് പോയ കോലം കാണും, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് നോക്ക് കാര്യം ചോദിക്കച്ചോ. ഞാനോട് വന്നിട്ട് പോയ മനസ്സിലല്ല, ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ. ഓർക്കണ്ട, അതെ മഥായിയുടെ വണ്ടി ഞാനല്ലേ വെഞ്ചിരിച്ചു. അതിന്റെ കോലടി കാണുന്നത് കണ്ടില്ല അച്ഛൻ? വേണ്ട,
എന്താ മച്ചാ ഈ സംഭവിച്ചത്? ഉരുളിയായിട്ടും എന്താ സംഭവിച്ചെന്ന? ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ വെണ്ടുരുത്തിപ്പാലത്തിന്റെ കൈവരിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി. വണ്ടി വണ്ടി വെള്ളത്തിലേക്ക് പോവാ? എന്ത് വണ്ടി ആയിരുന്നു മച്ചായുടെ വണ്ടി? ടാറ്റാ സുമോ. എനിക്ക് തലയിട്ടുന്നു. എന്താ തലയിട്ടുന്നു? തലയിട്ടണ അച്ഛനെ സമാനമായിട്ടുള്ളൂ. എന്നോട് ക്ഷമിക്കണം മധായി, ഒരു പത്ത് മൂന്നാല് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും? ഉണ്ടാക്കി തന്നെ എനിക്ക് മധായിയുടെ വണ്ടി വീട്ടാറ്റ സമയം ഉറപ്പായിരുന്നു. ഉറപ്പാണ് ഉറപ്പാണ് മധായി. ഒരു അപകടം പറ്റി. എന്തുപറ്റി? ഞാൻ വായിച്ച ബുക്ക് മാറിപ്പോയി. ഞാൻ ഒരു ബോട്ടിന്റെ ബുക്ക് എന്നെ. ഹലോ, എന്താ പേരെന്താ? ചന്ദ്രിക. കുട്ടിയുടെ വീട് എവിടെയാ? അഞ്ചാലമൂട. ഏത് കോളേജിലാ പഠിക്കുന്നത്? NSS കോളേജിലാ. നിന്നോടല്ലേ ചോദിച്ചാ പോത്തെ? ഇവളുടെ കാര്യം എനിക്കറിയണ പോത്തെ. എടാ, കൊച്ചിൻ കങ്ങാമക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ എന്താണ് റോട്ടി വെച്ചിട്ടല്ല മിമിക്രി കാണിക്കുന്നത്? ചന്ദ്രിക കൊച്ചിക്കാരാണ് മിമിക്രി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആ ഒരു അഹങ്കാരം കൊച്ചിക്കാർക്ക് ഉണ്ട്. ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് കൂട്ടിക്കോ. സൈനുദ്ദീൻ ജയറാം തൊട്ട് മിമിക്രി തുടങ്ങിയ കൊച്ചിക്കാരാണ്. എടാ, അവരൊക്കെ ആർട്ടിസ്റ്റ് ആയിരുന്നു. എടാ, തിരുവനന്തപുരത്ത് കളിക്കുന്നതിന്റെ പത്തിലൊന്ന് കളി നീ കളിക്കുന്നുണ്ടോ? ചന്ദ്രികേ, കൊച്ചിൻ ഗംഗാമയിൽ മോഹൻലാൽ ചെയ്യുന്ന ആർട്ടിസ്റ്റാ ഞാൻ. മോഹൻലാല? എന്റെ മോഹൻലാൽ കണ്ടിട്ടുണ്ടോ? കണ്ടോ എന്റെ മോഹൻലാൽ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഹേ സവാരി ഗിരിഗിരി മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ട് കയറ്റി കളിക്കല്ലേ നീ? ചവിട്ടി താഴ്ത്തുന്നില്ല ഞാൻ പാതാളത്തിലേക്ക്. അധികം സംസാരിച്ചാൽ നിന്നെ ഞാൻ ചവിട്ടി താഴ്ത്തും. ഇങ്ങനെയാണ് മോഹൻലാൽ കാണിക്കുന്നത്? എന്റെ ചന്ദ്രിക ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മോഹൻലാലിനെ ഉപരി മമ്മൂട്ടിയെ നന്നായി കാണിക്കുന്നത് തിരുവനന്തപുരത്തുകാരാണ്. അതും ഈ ഞാൻ. മമ്മൂട്ടിയുടെ കിങ്ങിലെ ഡയലോഗ് കേട്ടോ കിങ്ങിലെ? ഞാൻ ഒന്ന് പറയാം, ഒന്ന് കേട്ട് നോക്കാം. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ലത്? അപ്പൊ നോക്കാം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ, പഠനിപാവങ്ങളുടെ നിരക്ഷരയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും തോട്ടികളുടെയും ഇന്ത്യ. ഇന്ത്യ എന്താണെന്ന് അറിയാൻ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അവൻ ആ സാധനമില്ല, അതാണ് മമ്മൂട്ടി പറഞ്ഞിട്ട് ശരിയാവത്ത്. എന്റെ ചന്ദ്രിക ഇപ്പോഴത്തെ മോഡേൺ ആർട്ടിസ്റ്റ്, എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് മോഹൻലാലാണ്. എടാ തെറ്റാണ്, മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. തെറ്റായ ധാരണയാണ് മോനെ. എന്റെ ദൈവമേ, കൊറേ മിമിക്രിക്കാരെ കൊറേ നേരായി ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. മമ്മൂട്ടിയാണ് ഇഷ്ടം. മമ്മൂട്ടിയുടെ ഡാൻസ് കളിക്കുക അത്ര നിസ്സാര. എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? യു ഷുഡ് ബി സീരിയസ് അബൌട്ട് ദാറ്റ്. മിമിക്രി കാണിക്കാൻ ഞാനിവിടെ ഉണ്ട്. നീ പോടാ മോനെ ദിനേശ. മനസ്സിലായില്ലടാ. എടാ, അവിടെ കോട്ടയത്ത് ഒരു ട്രൂപ്പി കളിക്കുന്ന സിനാജ്. പരിപാടി ഒന്നുമില്ലടാ, ഡബിൾ ആയിരുന്നു. അല്ല ബുൾസേ, അടയിരിക്കുന്ന രണ്ട് പരിപാടി ഉണ്ടായിരുന്നു. എടാ, നീ മിമിക്രി കളിക്കുന്ന കൊച്ചിയിലേക്ക് വിടാ. കൊച്ചിയിലോട്ടാ, നല്ല കളി തിരുവനന്തപുരത്തുകാരുടെ. അങ്ങോട്ട് വാ. നീ കോട്ടയത്തോട്ട് വാ. എടാ, ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള നടന്മാരെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. പിന്നെ ഈ പെണ്ണ് കാര്യം ഇഷ്ടം കോമഡി നടന്മാരാണ് അല്ലേ? കോമഡി നടന്മാരെ ഇഷ്ടമല്ല ഞങ്ങൾക്ക്. ആരെ ഇഷ്ടമല്ല? അങ്ങനെ പറയുന്നത്? ഞാൻ കാല് പിടിക്കാം. ഞാൻ മാളയുടെ ശബ്ദം പറയാം. കോട്ടയത്തെ മാള എങ്ങനെയുണ്ടോ നോക്കൂ. ചിരിക്കല്ലേ. ഞാൻ ക്ലിപ്പട ക്ലിപ്പ് പ്ലാസ്റ്റിക് സംഭാവി. ഈ മാളെ ഉള എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് വെറൈറ്റി കാണിച്ചാലേ മിമിക്രി രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ കാണിക്കാം. നടൻ സിദ്ദിഖിന്റെ ശബ്ദം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ എടുക്കാം. ഗോഡ് ഫാദറിലെ നടൻ സിദ്ദിഖ്. രാമഭദ്ര, നീ അവളും അടുക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്നെ തടയാൻ വരുന്നതിലൂടെ കൈവട്ടാൻ ഞാനുണ്ടാവും. അതല്ല, പഴയ കുടുംബവൈരാഗ്യം വെച്ച് അവളെ നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്ത് വിട്ടിടുന്ന ഞാനായിരിക്കും. ഇങ്ങനെ നീ അവതരിപ്പിച്ച ഓഡിയൻസ് നിന്റെ നെഞ്ചത്തോട്ടും. എന്റെ സൂസി ചന്ദ്രിക ഇന്ന് വെറൈറ്റി താരം ലാലു അലക്സിനെ കാണിക്കുന്ന ആർട്ടിസ്റ്റാ ഞാൻ. ലാലു അലക്സാ? അതെ അതെ, ഒന്ന് കാണിച്ച ലാലു അലക്സ് ഒന്ന് കാണിച്ച് കണ്ട് നോക്ക്. നോ പാർക്കിംഗ് ഏരിയയെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തും പോരാഞ്ഞിട്ട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നോടാ നായിന്റെ മോനെ. സൂസി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സൂസി അല്ലടാ, ചന്ദ്രിക. ഇത് സൂസി, അത് ചന്ദ്രിക. അപ്പൊ ഇത് ചന്ദ്രിക ആണല്ലേ. ചന്ദ്രിക, ചന്ദ്രിക വെറൈറ്റി ഒരു നടന്ന ശബ്ദം ഞാൻ പറയാം. ജോസ് പ്രകാശ്. കാണിക്കട്ടെ കാണിക്കട്ടെ നോക്ക്. അല്ലും മിഷി ചന്ദ്രിക, എന്റെ മിങ്ങളെ വരുവാണെങ്കിൽ ഞാൻ
മുതലക്കുളത്തിന്റെ ആളാ. ഇങ്ങനൊന്നും അല്ലടാ ജോസ് പ്രകാശ് പറയുന്നത്. വെറൈറ്റി കോമഡി നടന്മാരെ കാണിക്കേ. വേണ്ട, ജഗതിയെ കാണിക്കണ്ട, ഞാൻ വേറൊരു നടനെ കാണിക്കണ്ട. നമ്മൾ ആരും കാണിക്കണ്ട, ഒരുത്തം വരുന്നുണ്ട്. ഇവരെവിടെയും കണ്ടിട്ടില്ല. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എനിക്ക് ടാസ്കി വിളിയടാ, പോയി ടാസ്കി വിളിയടാ. ഒന്ന് മാറൂ, എടാ. അതൊക്കെ മിമിക്രി പിടിച്ച് ഭ്രാന്തായി നടക്കുന്ന ആൾക്കാരാണ്. അതൊരു കാര്യം ഞാൻ പറയാം, വളരെ ജനങ്ങൾക്ക് എന്ന് ഏറ്റവും ഇഷ്ടം, യുവതികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടം എന്ന് ദിലീപിനെയാണ്. ദിലീപിന്റെ ശബ്ദം ഞാൻ കാണിക്കാം, സൂസി ഞാൻ കാണിക്കാം. അതെ, പരിഹസിക്കരുത് കേട്ടോ. എന്റെ പേര് ശത്രു. കെ ഡി എൻ കമ്പനിയിലെ പുതിയ ഡാമേജർ ആയിട്ട് വന്നതാ, അല്ല മാനേജർ ആയിട്ട് വന്നതാ. സൂസി എനിക്ക് ഇഷ്ട, ഐ ലവ് യു. സൂസിക്ക് ഞാനൊരു ഉബ്ബ തരട്ടെ. ഉബ്ബയല്ല, ഉമ്മ. എടാ ദിലീപ് പറയുമ്പോ ഉബ്ബാതെ പറയൂ. അപ്പൊ ദിലീപ് അമ്മ എന്ന് വിളിക്കല എങ്ങനെ? അബ്ബേ, അത് എരുമ കരയുന്ന ശബ്ദമല്ലടാ. നീ ഒന്നും കൂടി മാറിക്കോ. എന്റെ സൂസി, അശ്വമേധത്തിലെ ജി എസ് പ്രദീപിനെ ഞാൻ കാണിക്കും. ജി എസ് പ്രദീപ, എന്നാ പോ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ സമയമില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല, വേഷമിട്ട് അതേ ശബ്ദത്തിൽ ഞാൻ ഇപ്പൊ വരും. അങ്ങനെ പറയരുത്, കാണിക്കട്ടെ. രക്ഷയില്ല കുട്ടി, ജി എസ് പ്രദീപിനെ തൃശ്ശൂർ ടോപ്പിൽ അവൻ വരുന്നുണ്ട്. ആ സലീം കുമാറിനെ ചെയ്താൻ വരുന്നുണ്ട്. കണ്ടാൽ ലുക്കും ഇല്ല, അറിയിക്കാത്തൊരു പൂത്തി. ഒരു ലുക്കും ഇല്ല കേട്ടാ, വെറുതെ. അളിയ കണ്ടാലൊരു ലുക്ക് ഇല്ല എന്നുള്ളു, പക്ഷെ തല നിറച്ച് ബുദ്ധിയാണോ? അളിയാളിയ തമാശ, തമാശ, ഭയങ്കര തമാശ. ഞാൻ നമ്മള് വട്ടമാരടുക്ക പറഞ്ഞേ, നമ്മള് ഗേറ്റിനടുക്ക ഫ്രീ ആയിട്ട് ബിരിയാണി വെക്കുന്നു. അതറിഞ്ഞിട്ട് വട്ടമാരെല്ലാം കൂടി വാലേ വാലേ അങ്ങോട്ട് പോണേ. എന്നിട്ട് നീ എങ്ങോട്ടെ ഓടുന്നേ? പറയാൻ പറ്റില്ലേ, ചിലപ്പോ നേരായിട്ടും ബിരിയാണി വിതറുന്നുണ്ടാവും. പഞ്ചാര അടിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള കോമഡി നടന്മാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ പെണ്ണ് ചില കരുത്തുറ്റ കഥാപാത്രങ്ങളെ പെണ്ണ് കിട്ടും. ഈ കരുത്തുറ്റ നടന്ന് പറഞ്ഞ ആരെയാ? അതെ, വിജയരാഘവൻ. വിജയരാഘവന ഒന്ന് കാണിച്ച്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇടം. ഒരു തവണ തമിഴ്നാട്ടിൽ നിന്ന് വെടിമരുന്ന് എടുക്കുക, കണ്ടപ്പോ അല്ല വലിയ പുള്ളികളാ. ഞാൻ പറഞ്ഞു, പോടാ പുള്ളിയെന്ന് പറഞ്ഞു. ഇത് വിജയരാഘവനല്ല, ഇത് പരാജയരാഘവൻ. എങ്ങനെയാണ് വിജയരാഘവൻ? അങ്ങനെ പറയരുത്. ഹലോ, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഇതവിടെ മിമിക്രി കളിച്ച് ഭ്രാന്തായ സൈന ഇവനൊക്കെ രാവിലെ തന്നെ ഓരോ വിഘു തലയിൽ വെച്ച് അവനിങ്ങോട്ട് പോരും. പിന്നെ വളരെ വെറൈറ്റി ആയി നടന്നാൽ ഇനി സ്റ്റോക്ക് ഉണ്ട്, കാണിക്കാം. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. എടി, മിമിക്രി കാണിച്ച ഭ്രാന്തവൻ ഇപ്പം പോയത്. പെണ്ണുങ്ങൾക്ക് ഇഷ്ടം മലയാള നടന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരല്ല. പിന്നെ തമിഴ് നടന്മാർ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് നടന്മാർ ചേട്ടാ, ഞങ്ങൾക്ക് മലയാളത്തിലുള്ള നടന്മാരെ തന്നെ ഇഷ്ടമല്ല. പിന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ വടിവേലിന്റെ ശബ്ദം കേൾപ്പിക്കാം, പ്ലീസ്. വടിവേലു, വടിവേലു. ഇതൊന്നുമല്ല വടിവേലു, ഇവർക്ക് ആവശ്യമുള്ള നടന്മാരൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇന്നും പതിവ് പോലെ അശ്വമേധം പരിപാടിയിലേക്ക് സ്വാഗതം. ആരൊരാളൻ പശുവിനെ തളയ്ക്കുവാൻ, ആരൊരാളതിൻ മാർഗം നയിക്കുവാൻ, ആരൊരാളതിൻ ചാണകം വാരുവാൻ എന്ന ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഗാന്ധിജി ഇസ് ദ ഫാദർ ഓഫ് ദ നേഷൻ ബിക്കോസ് വി ആർ സ്റ്റേയിങ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ, ബട്ട് ഐ ആം ഡൂയിങ് ഫോർ റെവല്യൂഷൻ ഫോർ ദ ആക്ഷൻ ലോഷൻ ആൻഡ് ലൂസ് മോഷൻ. അയ്യേ, താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി കേരളീയൻ? ആരുടെ അളിയൻ? ആരുടെ അളിയനല്ല, കേരളീയനാണോ? അല്ല. ഇന്ത്യക്കാരനാണോ? ഒട്ടുമല്ല. ഏഷ്യക്കാരനാണോ? ദേശീയക്കാരനല്ല, പാവാ. നീ എന്നെ ദേശം പിടിപ്പിക്കരുത്. ഇതാണ് ജി എസ് പ്രദീപ്. എടാ, മലയാളത്തിലെ നടന്മാരെ കാണിച്ച് രക്ഷയില്ല. പിന്നെ ടി വി അവതാരകർ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ ഞാൻ കാണിക്കാം. സുരേഷ് ഗോപി ഞാൻ കാണിക്കാം. എന്റെ മനസ്സ് ശബ്ദം കേട്ടിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല ചന്ദ്രിക്ക്. സുരേഷ് ഗോപിയെ ഞാൻ കാണിച്ചിട്ട് അത് കണ്ടിട്ട് ആക്രാന്തം പിടിച്ച മിമിക്രിക്കാരനാണ്.
എന്റെ അച്ഛനെ പിന്നെ ഇന്ന് കുത്തിയത് ഈ കൂട്ടത്തിൽ ഏത് മോനായാലും അവനെ കൊല്ലും ചാക്കോച്ചി, വെള്ളം മോങ്കും ചാക്കോച്ചി, കൽക്കരി തിന്നും ചാക്കോച്ചി, കൂകു കൂകു ചാക്കോച്ചി, കൂകി പായും ചാക്കോച്ചി, ചാക്കോച്ചി. സുരേഷ് ഗോപി ട്രെയിനായാ? എടാ ഇന്ന് മിമിക്രി വേദിയിൽ സുരേഷ് ഗോപി ഫിഗറിട്ട് കളിക്കുന്ന ഒറ്റ ആർട്ടിസ്റ്റ് ഉള്ളൂ ഈ ഞാൻ. എന്റെ പൊന്ന് ചന്ദ്രികയെ കട്ടപ്പുക എന്ന് പറഞ്ഞ സീരിയലിൽ സുരേഷ് ഗോപിയെ ഞാനാണ് ഫിഗറിട്ട് ചെയ്തത്. ആ ചന്ദ്രിക അതോടെ കട്ടപ്പുകയായി ആ സീരിയല്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കൂട്ടത്തിൽ ചില ഹൈറ്റ് ഉള്ള ഞാൻ, അപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാം. ഞാനൊരു ജ്യോതി ലാബോറട്ടറീസ് ഉൽപ്പന്നവും പ്രകൃതിയുടെ മിശ്രിതം ചാച്ചായുടെ പാക്കിംഗ്. ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? കടും ചുവപ്പ്, ഇളം ചുവപ്പ്, ചുവപ്പ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ചുവപ്പ് നിറം ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആംബുലൻസിന്റെയും കളറാണ്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ആ ചേതോകര വർണ്ണത്തിൽ കറപുരണ്ടായോ? അല്ലെങ്കിൽ ഊരിത്താ, നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് വേറൊരെണ്ണം വാങ്ങിച്ചോ? ഒരു കൊതുവല തലവഴി ഇട്ടോണ്ട് നടക്കുവണ്ണേ. ഉണ്ട് കാരണം ബാക്ടീരിയ. ഉണ്ട് കാരണം ബാക്ടീരിയ. മൂക്കടപ്പുണ്ടോ? ജലദോഷവുമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ട് നാടാ, വേറെ വല്ല പണി നോക്കണേ. ചേട്ടനൊരു പാട്ട് പാടാമോ? പിച്ചക്കും നല്ലോ ഭക്ഷണം തായോ, ഭക്ഷണം തായോ. അയ്യോ അതല്ല, ഇതെല്ലാം എന്റെ തൊണ്ടിയാണ്. പണ്ടൊക്കെ ഞാൻ ആഹാരം കഴിക്കുമ്പോണ്ടല്ലോ എന്റെ പാത്രത്തിൽ കരി, വഴുവഴുപ്പ്, അഴുക്ക് ഇതൊക്കെ പറ്റി പിടിക്കുമായിരുന്നു. ഇപ്പോഴാ പ്രശ്നമേ ഇല്ല. അല്ല ഞാനിപ്പോ വട്ടയിലേക്കാത്താ തിന്നെ. കരയാറുണ്ട്, പണ്ട് ഞാൻ പൊട്ടി കരയുമായിരുന്നു. ഇങ്ങോട്ട് നോക്ക് പെണ്ണേ, വിവാഹം, അടിയന്തരം, മരണം, വിശേഷ ദിവസങ്ങൾ ഏത് തന്നെ ആയാലും കലണ്ടർ മനോഹരന്റെ അമ്മ തന്നെ. അയ്യോ അത് കല്ലല്ല, കാലനായ എന്റെ അച്ഛനാണ്. പ്രകൃതി അച്ഛനെ എങ്ങനെയാക്കി? എനിക്കൊന്നും തന്നില്ലല്ലോ. കുറച്ചും കൂടെ ഇവിടെ നിൽക്കൂ, പ്രകൃതി നിനക്ക് എന്തെങ്കിലും ഒക്കെ തരും. ആ ദിവസങ്ങളിൽ എനിക്ക് പേടിയായിരുന്നു, എപ്പോഴാണാവോ അത് സംഭവിക്കുക. പിന്നീട് ഞാൻ അത് വാങ്ങിച്ചു ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു പേടിയുമില്ല, എല്ലാ കാര്യത്തിനും വളരെയേറെ കോൺഫിഡൻസ് ആണ്. ഭാര്യ, എന്റെ ഭാര്യ സൂര്യപുത്രി, വർണ്ണം പോടുക്കും, വെണ്മ തൂടിക്കും, അവൾ അമ്മയോട് ധാരാട്ട് മനസ്സുകൊണ്ട് മോഹിച്ച വാവയുന്ന സ്ത്രീയെ താലികെട്ടി ഭാര്യയൊക്കെ സ്നേഹസീമയും സിന്ദൂര പൊട്ടുന്നോട്ട് ശ്രീരാമൻ ശ്രീദേവി പോലെ കഴിഞ്ഞ എന്റെ സൂര്യപുത്രി ഉണ്ടല്ലോ, മണ്ണെണ്ണ ഒഴിച്ച് അമ്മ കത്തിച്ച കാര്യം ക്രൈംഫൈലിലും FIR വന്നില്ലേ? അങ്ങനെ തോന്നിയാ? അതാണ് ഞാൻ. ആ എന്റെ ആരോഗ്യ മരിത്തുവ പഞ്ചതീര കൊടം കലം അണ്ടാവ് ബക്കറ്റ് ബിജുവിനും ഉണ്ടോയി? അതെ. ഇഷ്ടപ്പെട്ട കോമഡി പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്? കോമഡി പ്രോഗ്രാം ഏതാണോ അത് പറഞ്ഞുതരാം.
പകിട 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 പമ്പരം എന്ന പാട്ടും പാടി ഞാനും എട്ട് സുന്ദരിയും കൂടി ഉണ്ടല്ലോ. കോമിക് ക്രിക്കറ്റിൽ ഒരുപാട് തമാശയും പറഞ്ഞ് കോമഡി കസിൻസിനെ പോലെ ഫൈവ് സ്റ്റാർ തട്ടുകട കയറി ഇഷ്ടം പോലെ കാപ്പിയും കുടിച്ച് ലേഡീസ് ഹോസ്റ്റലിൽ എടുത്തു പോയപ്പോണ്ടല്ലോ, അവിടെ ഭയങ്കര അമ്മായിയമ്മ പോര്, ഹിന്ദുമുഖയും ചന്ദ്രമതിയും, പിന്നെ ചുരുക്കുടുക്കളായ ഇവരുടെ തരികിടയാണ് ഇതെന്ന് മനസ്സിലാക്കി ഞാനുണ്ടല്ല, ഭയങ്കര ചിരിയോചിരിയായിരുന്നു. പിന്നെ അതെ നോക്ക വേണ്ടേ, ഞങ്ങൾ അതിനെ ജുറാസിക് വേൾഡ് കാണാറുണ്ടല്ലോ, ഉടനെ മായാജാലം പോലെ നേരെങ്ങി വീട്ടിൽ വന്ന് ടി വി എടുത്തു വെച്ച അടിപൊളി പരിപാടി കണ്ട് ചിരി ചിരി ചൂപ്പാടുന്ന് കോമഡിയും മിമിക്സും പിന്നെ ഞാനും. അദ്യാനുരാഗം വന്നല്ലോ മമ സുഗന്ധം, അദ്യാനുരാഗം പേടിക്കണ്ട, കാലിൽ ഊണാറുണ്ട്. അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇത്രയും നേരം ചേട്ടന് ഇന്റർവ്യൂ ചെയ്താ എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ തരാൻ നിനക്ക് എന്റെ ഇഷ്ടംപോലെ സാധനമുണ്ട്. ചക്കച്ചോള ഫെയർനെസ് ഓയിൽ നൽകുന്ന 1.5 ലിറ്റർ മണ്ണെണ്ണ കൊള്ളുന്ന ഒരു ഉഗ്രൻ കന്നാസ്, കൂടാതെ ചട്ടമ്പി കീരമണി ടെക്സ്റ്റൈൽസ് നൽകുന്ന 1500 രൂപയുടെ ഒരു വമ്പൻ പട്ടുസാരി, ഇവിടെ കളർ പോസ്റ്റർ. മറന്നേക്കൂ, നിനക്ക് ചക്കതിനാല് ചുക്ക, ഒരു ചുക്ക് ഞാൻ തരുത്തില്ല. നത്തിങ് ഒഫീഷ്യൽ സ്പെഷ്യൽ പെപ്സി.